ഗട്ടുവിന്റെ പൈസ എടുത്ത് കുന്തിളിക്കാന്നുള്ള മറുപടി ഇപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ചേച്ചി നല്ലപോലെ മെഴുത്തായിരിക്കുന്ന, പശു അല്ല ക്ഷീണിച്ചായിരിക്കുന്ന പറയും. അപ്പം പശുവിനെ കടുക്കുന്ന ഫീഡ് ഇപ്പൊ കണ്ടായിരുന്നു, ശ്യാം തന്നെ കണ്ടതല്ലേ. ഞങ്ങൾ ഈ ഫാമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈർച്ചയാണ്. അതായത് എന്താവശ്യത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഫാമ തുടങ്ങി ഇവിടെ എല്ലാം ഭയങ്കര നാശം വരും, കൊതുക് വരും, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയത്. ഇന്ന് ഞാൻ എന്താണോ എന്നെ ഒരു സെലിബ്രിറ്റി പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടെങ്കിൽ അതെന്റെ ഈ ഡയറിയും ഈ ഫാമിൽ നിന്നും കൂടെ മാത്രമാണ്. എന്റെ സ്കൂളിൽ ഞാനൊരു ബാക്ക് ബെഞ്ചറും കൂടിയായിരുന്നു. ആ സ്കൂളില് ആ സ്കൂളിലെ ഏറ്റവും മിടുക്കിയായ IAS ഓഫീസറുടെ ഒപ്പം എന്നെ സ്കൂളിൽ ആദരിച്ചു കഴിഞ്ഞ വർഷം. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ അനുമോദനം തന്നൊരു കാര്യമാണ്. പർദീസ ഫാമിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പിള്ളേർ, ഞങ്ങള് 18 വർഷം പ്രവാസ ജീവിതമായിരുന്നു. ആ പ്രവാസ ജീവിതം കഴിഞ്ഞ് പിള്ളേർക്ക് വേണ്ടി തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഈ പർദീസ ശരിക്കും ഇതൊരു പർദീസയാക്കി മാറ്റിയത്. ശരിക്കും ആദ്യം ഒരു 2 ആടും 10 കോഴിയെന്നാണ് തുടങ്ങുന്നത്. അത് പിന്നെ വളർന്ന് വളർന്ന് പിള്ളേരുടെ ഓരോ ഇഷ്ടങ്ങളനുസരിച്ച് മുയലായി, കോഴിയുടെ എണ്ണം കൂടി, പിന്നെ ഗിനിയായി, ഗിനി പന്നിയായി, പിന്നെ പലതരം ഫാൻസി കോഴികളായി, പിന്നെ ലാസ്റ്റ് വന്നതാണ് ഞങ്ങളുടെ ഡയറി, പർദീസയുടെ ഡയറി. ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒരു ഡയറി ഫാമിംഗ് ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പശു വളർത്തൽ രീതിയെ പറ്റി മാത്രം ഒന്ന് പറഞ്ഞുതരാം. പശു വളർത്തൽ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് മുന്നേ ഒന്നും കാര്യമായ അറിവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയുന്ന പോലെ ധാരാളം പെല്ലറ്റ് കൊടുക്കുക, പശുവിനെ കറക്കുക, കറവ കഴിയുമ്പോഴത്തേക്കും പശുവിന്റെ പാല് കുറയുമ്പോൾ ആ പശുവിനെ വിൽക്കുക, അങ്ങനെ ഒരു രീതിയിലുള്ള ഫാമായിരുന്നു മുന്നേ. അത് ലാഭമായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം ലാഭമാണ്, കാരണം മസ്കറ്റിൽ നിന്നുള്ള പൈസ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എല്ലാം ലാഭമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് പശുവിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു വർഷം മുഴുവൻ അത് നമ്മൾ ഒരു ചെലവും നമ്മൾ അറിയാതെ, അതായത് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ വരെ ഇതിനകത്ത് നിന്ന് എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിന്റെ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് മുതൽ ടെക്നിക്കൽ സപ്പോർട്ട് ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡ് രാജീവിന്റെ ഇതാണ്. പക്ഷെ ഇന്ന് ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചലിക്കുന്നത് ഈ ഫാമിന്റെ വരുമാനത്തിൽ നിന്നാണ്. നമുക്ക് പുറത്തുനിന്നുള്ള വരുമാനോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ വരാതെ നല്ല ഭംഗിയായിട്ട് ഡയറി നമ്മളെ കൊണ്ടുപോകും. ഇവിടെ മൊത്തം ഏകദേശം 40-ൽ താഴെ കുഞ്ഞുങ്ങളടക്കം 40-ൽ താഴെ പശുക്കളുണ്ട്. പക്ഷെ എപ്പോഴും ഒരു റൊട്ടേഷനിലാണ്, 18 പേര് കറവയിലും ബാക്കി കുറച്ച് പേര് ചാന, ബാക്കി കുഞ്ഞുങ്ങളെ. ഇവിടെ കറവയായിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ. അപ്പം ഇത് കൂടാതെ നമുക്ക് ഇപ്പുറത്തുള്ള നാടൻ പശു തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പശുക്കൾ ഇപ്പൊ ഇത് കറവ, അപ്പുറത്ത് സെപ്പറേറ്റ് ചാനയുള്ളത്. ഇത് അങ്ങനെയല്ല, ഹൈ യീൽഡിംഗ് പശുക്കളാണ്. ഓക്കെ, ഹൈ യീൽഡിംഗ് എന്ന് പറയുമ്പോൾ എത്ര പാല് വരും? 30-ന് മേലെ പാല് വരുന്നവരുണ്ട്. 25-ന് മുതൽ 30-ന് മേലെ അവരുടെ തീറ്റയും ക്രമീകരണങ്ങളും ഒക്കെ വേറെ. ഇത് മിഡ് യീൽഡിലുള്ളവരാണ്, അതായത് ഇടക്കറവയിലേക്ക് വന്നു. അല്ലെ, അതിൽ 2-3 പേര് ചെനയും കാണും, പക്ഷെ അവരെ കറവ നിർത്താറായിട്ടില്ല. ഇവര് ചെനയാണ്, 1-2 പേര് അല്ല, 3-4 പേരോളം ചെനയാണ്. ഒരാള് ചെനയല്ല, പിന്നെ നാടൻ പശുക്കളും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രീഡ് പശുക്കളും അതിന്റെ പാല് മിക്സ് ചെയ്തിട്ടാണോ നിങ്ങൾ? പാല് പോകുന്നത് മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഞാനിവിടെ തൈരിന് നെയ്ക്കുമായിട്ട് എടുക്കുമ്പോഴത്തേക്കും നാടൻ പശുക്കളുടെ സെപ്പറേറ്റ് ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാരുണ്ട്, നെയ് നല്ലപോലെ നമുക്ക് കൊടുക്കും. കാരണം നമ്മള് നാടൻ പശുവിന്റെ ഇത് ഹൈബ്രിഡ് പശുക്കളുടെ പാല് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനകത്ത് ഫാറ്റ്, അപ്പൊ നാടൻ നെയ്യുടെ ഒരു ഗുണം അതിന് വന്ന് നമ്മൾ വില കുറച്ചിട്ടുമാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതലാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കറവയുള്ള 18-20 എപ്പോഴും കാണും അല്ലേ? അപ്പൊ അതിനകത്ത് എത്ര നമുക്ക് ഡെയിലി എത്ര? ഞങ്ങൾക്ക് ഡെയിലി, ഞാൻ എപ്പോഴും ക്രമീകരിക്കുന്നത് ഒരു 300-ൽ താഴെ പോവാതെ പാലാണ് എപ്പോഴും ക്രമീകരിച്ച് കൊണ്ടുപോകുന്നത്. 300 മുതൽ 340 വരെ വന്നിട്ടുണ്ട് ഒരു ദിവസം. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഒരു 320 വരെയൊക്കെ ഉള്ളു, കാരണം ഇടക്കറവയിലേക്ക് കടന്നു. ആ ചൂടിന്റെ ഒക്കെ സമയത്ത് ചെന പിടിക്കാതെ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ എന്റെ കുറച്ച് ശ്രദ്ധക്കുറവ് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ചെന പിടിക്കാതെ വന്നു. ഇപ്പൊ അവരെല്ലാം ചെനയിലേക്ക് പോയി. കിട്ടുന്ന പാലെല്ലാം സൊസൈറ്റിയിലാണോ അതോ ചേച്ചി എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഞങ്ങളുടെ കിട്ടുന്ന പാലില് ഭൂരിഭാഗം സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോക്കൽ സൊസൈറ്റിയാണ്, മിൽമയല്ല. പക്ഷെ ആ ലോക്കൽ സൊസൈറ്റിയിൽ നിന്ന് ആ പാല് മിൽമയിലേക്ക് പോകുന്നു. ഞങ്ങൾക്ക് ഏകദേശം 47-48 രൂപ സൊസൈറ്റിയിൽ നിന്ന് പാലിന് കിട്ടുന്നുണ്ട്. ലോക്കലി കൊടുക്കുന്ന ഒരു 10-30 ലിറ്റർ പാല് ലോക്കലി കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന പാലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 60-65 രൂപ കിട്ടുന്ന തരുന്ന ആൾക്കാരും ഉണ്ട്.
ഇത് കൂടാതെ നമ്മള് നെയ്യാക്കിയിട്ടും തൈരായിട്ടും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും പശുക്കൾ, ഹൈൽഡ് പശുക്കൾ എന്ന് പറഞ്ഞു, ഇതൊക്കെ എത്രാമത്തെ കറവിൽ നിങ്ങളിവിടെ എത്തിച്ചതാണ് ഈ പശുക്കളെ? ഇതില് ഒന്നാമത്തെ കറവിൽ വരുന്ന ആൾക്കാരുണ്ട്, രണ്ടുണ്ട്, മൂന്നുണ്ട്. രണ്ടാമത്തെ കറവിൽ രണ്ടാമത്തെ ചെനയില് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന പശുക്കൾ എല്ലാം ചെനപ്പുറത്തായിരിക്കും. അതായത് ഒരു 7.5 മാസം ചെനയിലാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മുടെ ഇവിടെ ഈ ഫാമിലേക്ക് കൊണ്ടുവരത്തില്ല, അവർക്ക് ഐസൊലേഷൻ പോലെ അവിടെ കൊടുക്കും. അവിടെ പ്രത്യേക ഒരു സ്ഥലമുണ്ട്, അവിടെ ഐസൊലേഷൻ പോലെ കൊടുത്തിട്ട് അവരെ ഒരു, കാരണം മറ്റുള്ളവരുമായിട്ട് സമ്പർക്കമോ കാര്യങ്ങളൊന്നുമില്ല, വന്ന് അന്ന് വൈകിട്ട് തന്നെ IVT അവർ ടെസ്റ്റ് ചെയ്യും. തൈലേറിയ, അനാപ്ലാസ്മ അങ്ങനെ പോലുള്ള എല്ലാ അസുഖങ്ങളും ടെസ്റ്റ് ചെയ്യും. യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കണ്ട് ഒരാഴ്ച, ഏകദേശം 7 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഇപ്പൊ ഉള്ളവരെല്ലാം ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങൾ വാങ്ങിച്ചു, അതായത് ചിന്താമണി നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന പശുക്കളാണ്. അവർ തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കറവയിലേക്ക് ഇപ്പൊ മാറിയേക്കുന്നത്. കൊണ്ടുവന്ന ചിന്താമണി നിന്ന് കൊണ്ടുവന്നവരുണ്ട്, ഈറോഡിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട്. നമ്മൾ തന്നെ ഊരുകളിൽ പോയിട്ട് നമ്മൾ 4-5 ദിവസം അതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്ത് പ്രശുക്ക് രാജീവ് തന്നെയാണ് പോയത്, മറ്റൊരു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയിക്കുന്നത്. ഇപ്പൊ രണ്ടുപേർക്കും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി തുടങ്ങി. ഫീഡ് ഇപ്പൊ തന്നെ ഇവിടെ കുറെ പലതരത്തിലുള്ള ഫീഡ് നമുക്ക് ഇവിടെ കൈതശകൾ, പൈനാപ്പിളിലെ ലീഫ് കാണാം, അതുപോലെ തന്നെ പുല്ലിന്റെ ഉണ്ട്, പിന്നെ അത് കൂടാതെ നിങ്ങൾ എന്തോ നിങ്ങളുടെ തന്നെ മിക്സിംഗ് ഉള്ള പൗഡർ കാണുന്നുണ്ട്. ഇവിടുത്തെ ഫീഡിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫീഡ് എന്ന് പറഞ്ഞാൽ 40 കിലോ വരെ നമ്മള് പൗഡർ കൊടുക്കുന്നുണ്ട്. അതായത് ഈ 25% പൈനാപ്പിളും ബാക്കി 75% പുല്ലുമാണ് കൊടുക്കുന്നത്. ആ പൗഡറിൽ വരുന്നത് അതൊരു 40 കിലോയോളം നമ്മൾ ഡെയിലി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത് 3 നേരമായിട്ടാണ് കൊടുക്കുന്നത്. ആ 3 നേരമായിട്ട് കൊടുക്കുമ്പോൾ ഇവരുടെ വിശപ്പ് ആദ്യം തന്നെ അതിൽ തന്നെ അവർക്ക്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞ മിനറൽസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പെല്ലറ്റ് കുറവാണ്, ഇവിടെ പെല്ലറ്റ് കുറവും പൊടികളാണ് കൂടുതൽ. അതായത് മെയ്സ് ഉണ്ട്, പിന്നെ ഇത് കണ്ടോ, ഇത് മിക്ക ഫാമുകളിലും ഇല്ലാത്തൊരു സാധനമാണ്, DDGRS റൈസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു പൊടിയാണ്. ഈ സാധനം പാലിന് കൊഴുപ്പ് കൂട്ടുകയും ചെയ്യും. ഇത് ഒരുമാതിരി നല്ല ഫാമുകളിൽ മാത്രം കൊടുക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങൾക്ക് പണ്ട് ഞങ്ങൾ ഈ എല്ലാവരും ചെയ്ത പോലെ 1 ലിറ്റർ പാലിന് 500 ഗ്രാം പെല്ലറ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്കിലൊക്കെ കൊടുത്തോണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങളും. പിന്നെ ആ പെല്ലറ്റെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു കൺസൾട്ടേഷനും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വീടും കാര്യങ്ങളും എല്ലാം മാറ്റി. ഞങ്ങൾക്ക് പരുത്തവിടുണ്ട്, മെയ്സ് ഉണ്ട്, ഗ്രൗണ്ട് നട്ട് കേക്ക് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങൾ, അതായത് പരുത്തിക്കുരു ഉണ്ട്, പല സാധനങ്ങൾ മിക്സ് ചെയ്ത് ഏകദേശം 3-3.5 കിലോയോളം തീറ്റ അവർക്ക് ആ കോൺസെൻട്രേറ്റഡ് ഫീഡ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കൂടെ കാൽസ്യം, പ്രോട്ടീന്, മിനറൽ മിക്സ്ചറുകൾ, വേറെ സാധനങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫീഡിങ്ങിന്റെ ടൈം എങ്ങനെയാണ്? ഫീഡിങ്ങിന്റെ സമയം കാലത്തെ 4:30 ആദ്യത്തെ നമ്മുടെ പൗഡർ കൊടുക്കും. കാലത്തെ സമയത്ത് പൗഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും കറവയുടെ സമയത്ത് തന്നെ അവർക്ക് ആ പെല്ലറ്റും സാധനങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇവരെല്ലാം 6 മണിയാകുമ്പോൾ പണിക്കാരടക്കും, എല്ലാവരും 6:30 ആകുമ്പോൾ ഫാം അടയ്ക്കും, പശുവും റെസ്റ്റ്, പണിക്കാരും റെസ്റ്റ്. പിന്നെ ഒരു 10:30 ആകുമ്പോഴാണ് ഇവർ തിരിച്ചു വരുന്നത്. 10:30 ആകുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരാദ്യം തൊഴുത്തെല്ലാം കഴുകി വൃത്തിയാക്കി 12:00 ആകുമ്പോഴത്തേക്ക് അടുത്ത ഫീഡ്, അതായത് പുല്ലിട്ട് കൊടുക്കും. പുല്ലിട്ട് കൊടുത്ത് കറവ് തുടങ്ങും. കറവ് തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടുത്തെ പയ്യൻ വന്നിട്ട് ബാക്കി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഫീഡ് എടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കും 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ഫീഡുകൾ ഇട്ട് കൊടുക്കും. വൈകുന്നേരം പുല്ല് മാത്രമേ ഉള്ളൂ, മിക്സ് ഇല്ല. കറവ സമയം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. കാലത്തെ 5 മണിക്ക് ആദ്യത്തെ സെറ്റ് പാല് പോകും, പിന്നെ ഞങ്ങളുടെ പാല് പോകുന്നത് 2 മണിക്ക്. അപ്പം ഞങ്ങൾക്ക് ആ ഗ്യാപ്പ് കിട്ടുന്നില്ല. കുറച്ചും കൂടെ ഗ്യാപ്പ് കിട്ടുമായിരുന്നെങ്കിൽ, അതായത് ഇപ്പം അത് നമ്മൾ മന്ത്രിയോട് അത് സംസാരിച്ചിട്ടുണ്ട്, അത് മാറ്റിത്തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു 5 മണിയാകുമ്പോഴെങ്ങാണ്ട് അടുത്ത കറവയുടെ ടൈം 5:55 അങ്ങനെ എങ്ങാണ്ട് മാറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം കിട്ടും, ആ ഒരു ദൈർഘ്യം കിട്ടുവാണെങ്കിൽ നമുക്ക് പാലിന്റെ അളവും കൂടും. നമുക്കിപ്പോ ഈ ഒരു സെക്ഷൻ കണ്ട്, ഇനിയിപ്പോ നമ്മുടെ അടുത്ത സെക്ഷൻ നമ്മുടെ ചനപ്പശുക്കളുണ്ട്, അവരെ കൂടെ നോക്കാം. വിശേഷിച്ച് ഇതെല്ലാം നമ്മുടെ ചനപ്പശുക്കളാണ് കാണുന്നത്. ഇതെല്ലാം നമ്മുടെ ചനപ്പശുക്കളാണ്. ഇയാള് ഇതേ ഇന്നോ നാളെയോ പ്രസവിക്കും, പാലൊക്കെ ചുരത്തി തുടങ്ങി. അടുത്തയാള് 1-2 ആഴ്ചയ്ക്കുണ്ട്. ഇതൊരു നാടനുണ്ട്, ഇതിനകത്ത് കൂടുതലും ഒരു ജേഴ്സി കം നാടനാണ്. അത് രാജീവ് ഇങ്ങനെ കാണുന്ന ചില പശുക്കളെയൊക്കെ മേടിച്ചോണ്ട് വരുന്ന, അപ്പം അതിനകത്ത് ആളും ഈ മാസം അവസാനം മിക്കവാറും January 1 പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പശുക്കളുടെ വിശേഷങ്ങൾ. പിന്നെ ഇത് കൂടാതെ നമുക്ക് നാടൻ പശുക്കളുണ്ട്, പിന്നെ എരുമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, എരുമയുണ്ട്, പോത്തുണ്ട്, കുങ്ങന്നൂരുണ്ട്, വെച്ചൂരുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ടിട്ട്, ഒരു ഫാഷന് വേണ്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇല്ലാത്ത. സെപ്പറേറ്റ് ആയിട്ട് നാടൻ പശുവിന്റെ പാല് ചോദിക്കുന്നവരുണ്ടോ? ജി ഉണ്ട്, അതായത് നമ്മള് 80 രൂപയ്ക്ക് കൊടുക്കുന്നല്ലേ. ഓക്കെ, ഈ കാണുന്നല്ലോ നമ്മുടെ എരുമയുടെ ഒക്കെ, രണ്ട് എരുമ, രണ്ടുപേരും ചെനയാണ്, ഇവിടെ കറന്നോണ്ടിരുന്നതാണ്. ഇവളുടെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് ചെന പിടിക്കാതെ നമ്മൾ കൊടുക്കില്ല. പിന്നെ ഇത് നമ്മുടെ കുങ്ങന്നൂർ ഇടത്തിൽപ്പെട്ട പശുവാണ്.
ഇവക്ക് തണുപ്പും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ രോമം കറക്കും, അത് കഴിഞ്ഞ് പിന്നെ വൈറ്റ് ആവും വീട്ടിൽ. അല്ല, കുത്തി വെച്ചിട്ടുണ്ട്, അറിയത്തില്ല. പക്ഷെ വെച്ചൂരും കാസർഗോഡ് പുള്ളനും ചെനയാണ്. ഇവരെല്ലാം എരുമ രണ്ടും ചെനയാണ്. ഇത് പോരു പോത്ത, ഈ എരുമയുടെ കൂടെ തന്നെ വന്ന പോത്താപ്പിയാ. ഞങ്ങൾ പിന്നെ അതിനെ വളർത്തി ഇത്രയാക്കി എടുത്തു. ഇവര് വെളിയിലിറങ്ങും, വന്നപ്പോഴും ഉള്ളു. കാരണം ഒന്ന് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കൊണ്ടുപോയി വെയിലൊക്കെ കൊള്ളിച്ചേച്ച് കൊണ്ടുവരും. അത്രയേ ഉള്ളു. നമ്മുടെ ഈ ചില പശുക്കളുടെ ഇങ്ങനെ കഴുത്തിൽ ഒരു ടാഗ് നമ്പർ ഒക്കെ ഇട്ട്, അതെന്തോ സംഭവം? ചിലതിനല്ല, മിക്കവർക്കും ഉണ്ട്. കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്തവർക്കെല്ലാം ഉണ്ട്. അവർക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടറിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്യും. ഈ ടാഗ് നമ്പർ അതിനകത്തുണ്ട്. ഈ ഈ കമ്മൽ നമ്പർ ചേർക്കും, പക്ഷെ ഈ ടാഗ് നമ്പർ ആണ് കൂടുതലായിട്ടും അതിനകത്ത് വരുന്നത്. ഡീറ്റെയിൽസ്, എപ്പോ ചെനക്കി കുത്തി, ചെനയായോ ഇല്ലയോ, അതിനെ ഇനി നിർത്തിയിട്ട് കാര്യമുണ്ടോ. എല്ലാം 15 പക്കം പാലിന്റെ അളവ് നോക്കും. എല്ലാം 15-ഉം 30-ഉം ആ പാലിന്റെ അളവ് നോക്കും. അപ്പം മാറ്റേണ്ടവരെ നമുക്ക് മാറ്റാം, വെക്കേണ്ടവരെ വെക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട് അതിനകത്ത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് പശുക്കളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നെഗറ്റീവായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ഫാമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈർച്ചയാണ്. അതായത് എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഫാമ തുടങ്ങി ഇവിടെ എല്ലാം ഭയങ്കര നാശം വരും, കൊതുക് വരും, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, എനിക്ക് എപ്പോഴും ഒരു ദൈവാനുഗ്രഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം. പൊല്യൂഷന് പോലും വന്നിട്ട് ആദ്യത്തെ അന്നത്തെ വൈകുന്നേരം തന്നെ ഞങ്ങൾക്ക് സർട്ടിഫൈ തന്നു പൊല്യൂഷൻ്റെ ഡയറക്ടർ. അതിൻ്റെ ഇത് പഞ്ചായത്ത് ലൈസൻസിൽ നിന്നാണെങ്കിലും, പിന്നെ നമുക്കിവിടെ ഏറ്റവും വലിയൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നമ്മുടെ കടുത്തുരുത്തി പഞ്ചായത്തിൽ നിന്നും നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെ ഒത്തിരി സപ്പോർട്ടുണ്ട്. അവരൊരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുകയും നമുക്ക് സംശയങ്ങളൊക്കെ ഉള്ളെങ്കിൽ അത് ചെയ്തു തരും. ഇപ്പം മുന്നേക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പം നമുക്ക് വേണ്ടി ചെയ്തു തരുമൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ചോദിക്കണം, ചോദിച്ചാലേ അത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ല. അത് കാരണം ചോദിച്ച കാര്യങ്ങളെല്ലാം നടത്തി കിട്ടും. പിന്നെ ആൾക്കാർക്കാണെങ്കിലും എന്താവശ്യമാണ്, അവർക്ക് കുറെ പൈസ ഉള്ളതിന്റെ കുന്തളിപ്പാണെന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ അന്നും കാര്യമായിട്ട് എടുക്കാറില്ല. ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര ഒരു നാണക്കേട് പോലെയാണ്. പക്ഷെ ഇന്ന് ഞാൻ ആരാണോ, ഇന്ന് കഴിഞ്ഞ ആഴ്ച എനിക്ക് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടിയത്, ഇന്ന് ഞാൻ എന്താണോ എന്നെ ഒരു സെലിബ്രിറ്റി പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടെങ്കിൽ അതെന്റെ ഈ ഡയറിയും ഈ ഫാമിൽ നിന്നും കൂടെ മാത്രമാണ്. ഒരു കൃഷിക്കാരി എന്നതിനെ ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര അഹങ്കാരത്തോടെ ഇപ്പൊ കരുതുന്നത്, കാരണം അതെനിക്ക് തന്നേക്കുന്ന പേരും പ്രശസ്തിയും കുറച്ചൊന്നുമില്ല. എന്റെ സ്കൂളിൽ ഞാനൊരു ബാക്ക് ബെഞ്ചറും കൂടി ആയിരുന്നു. ആ സ്കൂളില് ആ സ്കൂളിലെ ഏറ്റവും മിടുക്കായ IAS ഓഫീസറുടെ ഒപ്പം എന്നെ സ്കൂളിൽ ആദരിച്ചു കഴിഞ്ഞ വർഷം. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ അനുമോദനം തന്നൊരു കാര്യം. ശരിക്കും ഈ ഒരു പശുവിന്റെ ഇപ്പൊ ഈ കാണുന്ന പശുക്കളിൽ നിന്ന് നമുക്ക് പാല, അവർക്കിനെ നെയ്യ്, തേൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുതിയതായിട്ട് ഒരാളെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ആ ഇത് നല്ല രീതിയിൽ നമ്മളുടെ തന്നെ ശ്രദ്ധയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഇതിനകത്ത് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ, നമ്മള് കള്ളത്തരങ്ങൾ കാണിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഫാം നമുക്ക് കെട്ടിപ്പടുത്തി കൊണ്ടുപോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിനകത്ത് മായോ ഒന്നും കലർത്താതെ ഓർഗാനിക് ആയിട്ട് സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാം നല്ല രീതിയിലേക്ക് പോകും. ഡയറി ഫാം നിൽക്കുന്ന ഏകദേശം ഒരു 60 സെന്റ് സ്ഥലത്തിനകത്ത്, അത് വേറെ. അത് ഞങ്ങൾക്ക് ഒരു 8 ഏക്കർ സ്ഥലത്തോളം പുൽകൃഷി ഞങ്ങൾ ലീസിനെടുത്ത് ചെയ്യുന്ന, അത് രാജുവിന്റെ കുറച്ച് അമേരിക്കയിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരാണ് നമുക്ക് ജയ്മോസ് ചേട്ടനൊക്കെ, അവരാണ് നമുക്കത് ലീസിനെന്ന് പറഞ്ഞാൽ അവര് പൈസ പോലും മേടിക്കാറില്ല, അതൊക്കെ നമുക്ക് തരുന്നവര്. എത്ര സ്റ്റാഫ് ഉണ്ട് നമുക്ക് ഇവിടെ? നമുക്ക് മൊത്തം പറമ്പിലേക്ക് ഡയറി ഫാമിൽ ആകെ 2 പേരെ ഉണ്ട്. ആ ഫാമിലിയാണ്, ഭാര്യയും ഭർത്താവുമാണ്. അവര് എല്ലാ കാര്യങ്ങളും, അതായത് പുല്ലരിഞ്ഞിട്ട് കൊടുക്കുന്ന പരിപാടി അടക്കം എല്ലാ കാര്യങ്ങളും അവര് ചെയ്യും. പുല്ല് നമുക്ക് പുറത്തുനിന്ന് വെട്ടിക്കൊണ്ടുവരാനും ബാക്കിയുള്ള കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേറെ 2 പയ്യന്മാരും ഉണ്ട്, ഒരു ഡ്രൈവറും ഉണ്ട്. പലപ്പോഴും നമ്മൾ ഡയറി ഫാമിന്റെ വീഡിയോ ലാഭകരമായ ഡയറി ഫാമിൽ ഉറപ്പായിട്ട് സ്റ്റാഫ് കാണും. ഇങ്ങനെ കമന്റ് വന്ന കാര്യമാണ്, നമ്മൾ പണിക്കാരെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഡയറി ഫാമിന്റെ അവസ്ഥ വേറെ രീതിയിലാകുന്നത്. അങ്ങനെ അവസ്ഥ ഇല്ല, കാരണം ഞാനൊരു ഏജൻസിയിലാണ് പണിക്കാരെ എപ്പോഴും എടുക്കുന്നത്. അവര് ഇവര് പോകും, ഞാനിവിടെ ഓൾറെഡി ഇവിടുത്തെ പണിക്കാരോട് ഞാൻ പറയണം, എന്നെ പറ്റിച്ചിട്ട് പോയരുതെന്ന് പറയും. നിങ്ങൾക്ക് പോണെങ്കിൽ ഓൾറെഡി എന്നോട് 1 മാസം മുമ്പ് പറയും, നിങ്ങളുടെ ഒരു ശമ്പളം പോലും ഞാൻ പിടിക്കാതെ ഞാൻ തന്നുവിടാം. പക്ഷെ എന്നോട് പറയണം നിങ്ങൾ ഇന്നാളെ പോവുകയാണ്. അപ്പൊ ഞാൻ അവരെ വിളിച്ചു പറയുമ്പോൾ അവരോട് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കള്ളത്തരം കാണിക്കുന്ന പണിക്കാരൊക്കെ ഉണ്ടാവും, നമ്മളോട് ചതിവ് കാണിക്കുന്നവരുണ്ടാവും. അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടു നിന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളും മാറി.
പശുക്കളുടെ എണ്ണം കൂട്ടാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഞീഴൂരൊരുപ്പം ഒരു 3 ഏക്കർ സ്ഥലമോളം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ നാടൻ പശുക്കളും ഹൈബ്രിഡ് പശുക്കളുടെയും കൂടി ഒരു ഫാം സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരം ചെയ്യണമെന്നാണ്. അതിന് ഒരു ആപ്ലിക്കേഷൻ വെക്കാൻ പോവുകയാണ്. അത് ഈ പുതിയ വർഷം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്. അത് അപ്ലൈ സാങ്ഷൻ ആവുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ ഫാം ഇവിടെ തന്നെയാണ്. ഈ ഫാമിൽ ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവും. എനിക്ക് 2022-23 ഇന്റഗ്രേറ്റഡ് ഫാമിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊച്ചുകൊച്ചു അവാർഡുകൾ മുഴുവൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ MLA എക്സലൻസ് അവാർഡ് ഉണ്ടായിരുന്നു. അവാർഡുകൾ ഇഷ്ടം പോലെയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ഷോക്കേസ് ഒക്കെ കവിഞ്ഞു പോയി. ഇപ്പം നമ്മുടെ ബന്ധുക്കളെ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ആ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്? ഓ, മാറ്റമൊന്നും വന്നിട്ടില്ല. കെട്ടിയവന്റെ പൈസ എടുത്ത് കുന്തിളിക്കുക എന്നുള്ള മറുപടി ഇപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ മുഖവിലക്കുക. കാരണം എല്ലാവർക്കും ഇവിടെ ഈ ഫാമിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ ആൾക്കാർ പറയും, ചേച്ചി നല്ലപോലെ മെഴുത്തായിരിക്കുന്ന, പശു എല്ലാം ക്ഷീണിച്ചായിരിക്കുന്നെന്ന് പറയും. അപ്പം പശുവിന് കടുക്കുന്ന ഫീഡ് ഇപ്പൊ കണ്ടാൽ, ശ്യാം തന്നെ കണ്ടതല്ലേ, പശുവിന് ആവശ്യത്തിൽ കൂടുതലുള്ള ഫീഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കറവയുള്ള പശുക്കൾ എപ്പോഴും അവര് പാല് ചുരത്തുന്നതനുസരിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവര് നന്നാവാനുള്ള ഇത് കുറവാണ്. അപ്പം അവരെ നമ്മൾ, പക്ഷെ അവർക്ക് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും കാണത്തില്ല. അവരെപ്പോഴും തടിച്ചു മെഴുത്തൊന്നും ഇരിക്കത്തില്ല. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കുറേ പെല്ലറ്റൊക്കെ കൊടുത്ത് അവരെ വണ്ണം വെപ്പിക്കുകയാണെങ്കിൽ അവർ വണ്ണം വെച്ചിരിക്കും.